അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ
വചനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയുണ്ടാക
Thank you.
ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെൻ പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേണമേ ഈശോയുടെ
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആ തെക്കടുത്ത് അച്ചേട്ടൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ പേർപ്പൻ ഏറെ ഒരുക്കത്തോടുകൂടി ആത്മീയ ശുശ്രൂഷകളൊക്കെ സ്വീകരിച്ച് കർത്താവിൻ്റെ പദത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വീകാര്യമായ നമ്മുടെ വിശ്വാസത്തോടുകൂടി നമുക്ക് നല്ലൊരു യാത്രയെ കൊടുക്കാം. കാരണത്തെ നമുക്ക് സമചിത്തോട് അംഗീകരിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഓരോ വേർപാടിലും എന്ന ചിന്തയോടുകൂടി പേരപ്പൻ്റെ വേർപാടും തീർച്ചയായിട്ടും കുടുംബത്തിന് വേദനാജനകമാണെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്
ഈ വേർപാടുമെന്ന ചിന്തയോടുകൂടി വരണത് നമുക്ക് അംഗീകരിക്കാം. ഈ വേർപാടിനെ ദുഃഖിതരായിരിക്കുന്ന എല്ലാ മക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവിധ പ്രാർത്ഥനാ അനുശോചനങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. വലിയൊരു കുടുംബത്തിൻ്റെ തലവനാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മകന്നു പോയിരിക്കുക. 12 മക്കൾക്ക് ജന്മം കൊടുത്തു. തീർച്ചയായിട്ടും അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. കർത്താവിൻ്റെ വലിയ സ്നേഹം മക്കളിലൂടെ പേരപ്പനെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. സാമ്പത്തികമായ നേട്ടങ്ങളും ആത്മീയമായ വളർച്ചകളുമൊക്കെ പേരപ്പൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം. ദീർഘനാളത്തെ ബിസിനസ്സിലൂടെ ഈ പ്രദേശവുമായിട്ട് നല്ലൊരു ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. അടുക്കും ചുറ്റിയോടുമുള്ള ജീവിതം, ആത്മീയ ജീവിത ശുശ്രൂഷകൾ എല്ലാം അദ്ദേഹത്തിന് ദീർഘായുസ് ദൈവം കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ 95 വർഷത്തിലധികം അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ജീവിക്കുവാനും സന്തോഷത്തോടുകൂടി മക്കളോട് കൂടി സ്നേഹം അനുഭവിച്ച് യാതൊരു അല്ലലും കൂടാതെ സ്വസ്ഥമായിട്ട് ജീവിക്കുവാനും ശാന്തമായിട്ട് തൻ്റെ ആത്മാവിനെ ദൈവതൃക്കരങ്ങളിൽ അർപ്പിക്കുവാനായിട്ട് പേരപ്പന് സാധിച്ചു എന്നതിൽ നമ്മൾ അഭിമാനിക്കുക. മക്കളെല്ലാവരെയും ഈ സമയത്ത് കൃത്യമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ അപ്പച്ചനെ നോക്കുകയും ശുശ്രൂഷിക്കുകയും എല്ലാവിധ ഒരുക്കത്തോടും കൂടി ദൈവദർശനത്തിലേക്ക് യാത്രയാക്കുവാനായിട്ട് മക്കൾക്ക് സാധിച്ചു എന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം, അഭിമാനിക്കാം. ദൈവദർശനത്തിൽ ദൈവത്തിൻ്റെ വലതുവശത്തായിരുന്ന പേരപ്പൻ്റെ മധ്യസ്ഥ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ സമൂഹത്തിനും നമ്മുടെ ഇടവകയ്ക്കുമൊക്കെ പേരപ്പനിലൂടെ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ നമുക്ക് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവദർശനത്തിലെല്ലാം നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുകാരാകാം. ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തു പോയ എല്ലാ കുറവുകളും തെറ്റുകളും ദൈവം ക്ഷമിക്കുവാനും ഈ ഭൂമിയിലായിരുന്നപ്പോൾ അദ്ദേഹം നേടിയെടുത്ത എല്ലാ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് സ്വർഗത്തിൽ അദ്ദേഹം തൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നേടിയെടുത്ത എല്ലാ സംരംഭങ്ങളും ദൈവദർശനത്തിലുണ്ട്. അതുപ്രകാരം ദൈവം തീർച്ചയായിട്ടും നല്ല സമ്മാനം, നിത്യകിരീടം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഉയർപ്പുള്ള ദൈവത്തിൻ്റെ ഉയർപ്പുള്ള വിശ്വാസത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഈ മരണത്തെ നമുക്ക് ഏറ്റുവാങ്ങാം. അങ്ങനെ നമുക്ക് പ്രാർത്ഥനയോട് കൂടി നമ്മുടെ പേരപ്പനെ നമുക്ക് സന്തോഷപൂർവ്വം നമുക്ക് ദൈവദർശനത്തിലേക്ക് യാത്രയാക്കാം. നിത്യസംഗീതമായ ദൈവമേയും ഞങ്ങളുടെ ഭാവമോചനത്തിനായി പരിനീരനെ ആശീർവദിക്കണമേയും. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേയും അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്ര സ്ത്രീകൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും അഗ്രിയുമായ നിന്റെ കൂട്ടമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന് നാഥനുമാകുന്നു. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരാം മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിനാഥത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം പറഞ്ഞു നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന് നാഥനുമാകുന്നു. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരാം കരുണയാജ്ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിപത്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന് നാഥനുമാകുന്നു. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരാം ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭരാംശിക കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസനു വരമെന്നരുളേണം. ആശ്രയമഖിലമടയ്ക്കുന്നു മറ്റൊരു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുണുക നവജീവൻ.
വാഗ്ദാനകർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജനു ഞാൻ അന്ത്യമ ദിവസം ഉയർപ്പേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർഭരാമിഷിക കർത്താവേയും വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേയും നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നയും അഖിലേശം. എന്റെ സഹോദരെ, മരിച്ചവരെ കുറിച്ച് വിശ്വാസമില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുമെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർത്തിക്കും. നമ്മുടെ കർത്താവ് ആർദ്രനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോളം വിധാനമാലയുടെ ശബ്ദത്തോളം ദൈവത്തിൻ്റെ കാവളത്തോടും കൂടെ ഉറക്കത്തിൽ നേരിടേണ്ടി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുള്ള മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാണ് നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ രക്ഷകനായ ദൈവമേ, യാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഗം ഞാൻ അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ വിശുദ്ധ സുവിശേഷം വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉരുടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉരുടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നിത്യാനന്ദന്റെ ധർമ്മത്തിൽ സുരക്ഷിതമായി എത്തിക്കുവാൻ എന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരയുന്നവരെ കണ്ണിൽ തുടങ്ങി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിധിയും പാവങ്ങൾ പൊറുക്കുന്നവരുമായ മിക്കായി എന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും പ്രാർത്ഥിക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുകയും നിന്റെ ആദിക്ക് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചുമാറാകട്ടെ. നിന്റെ മകനീയമായ കൃത്വത്തിന് അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവനെയും മരണത്തിനും ആദരം രാമപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ.
മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ചൊല്ലുക മർത്യാ നീ എന്തിനു കരയുന്നു വ്യാകുല മാനസനായ എന്തിനു നീറുന്നു തിരമാലകളാ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു ഞാനെന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ദൈവം നീതിയിലുംപടി എന്നെ അണിയിക്കുമാറാകട്ടെ വിശ്വസ്തരായ ഭൃത്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ദേവാലയത്തിൽ എന്റെ സഹോദരെ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അമ്മ കന്യാമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലെ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ എൻ മനോവാക്കിൻ വശം പോയി പറഞ്ഞാലോ കയുമില്ല അമ്മ കന്നേ തുണയെങ്കിൽ പറയാമൽപ്പം സർവമനുഷ്യർക്കു വന്ന സർവ
Thank you.
நிறஞ்சோனே
ഭാരം ഒഴിച്ചോ പുത്ര. മണ്ണു കൂടേ ചോ
യേശുപുത്ര ഭൂമി ദോഷ വലഞ്ഞേറെ സ്വാമി ഇങ്ങനെ നീ മനുഷ്യർക്കു മംഗളം വരുത്തുവാനായി തിങ്ങിന സന്താപമോടു ശ്രമിച്ചോ പോലെ ഒറ്റിക്കള്ളൻ മുത്തി നിന്നെ കാട്ടിയപ്പോ ഉത്തമന നിന്നെ നീച പിടിച്ചോ ചരിത്ര കാശിനാശ അറിഞ്ഞെങ്കിൽ ഇരന്നിട്ടും കാശു നൽകായിരുന്നയ്യോ ചതിച്ചോ